കടലിലോ അല്ലെങ്കിൽ പുഴയിലോ ചൂണ്ടയിട്ട് അല്ലെങ്കിൽ വലയെറിഞ്ഞ് പിടയ്ക്കുന്ന മീനുകളെ പിടിക്കുന്നത് സന്തോഷപ്രദമാണ്. ചിലപ്പോൾ വലിയ വലിയ മത്സ്യങ്ങളോ കുറേയേറെ മത്സ്യങ്ങളോ ചെറുതും വലുതുമായ മത്സ്യങ്ങളോ ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടാതെയോ വരുന്ന അവസ്ഥയും നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. യേശുനാഥൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ എറിഞ്ഞ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകളായിരുന്നു ശിമയോനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസും. അവർ വലയിട്ട് ഗലീലി കടലിൽ മീൻ പിടിക്കുകയായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ മറ്റൊന്നും ചോദിക്കാതെ വള്ളവും വലയും ഉപേക്ഷിച്ച് രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു. അല്പം കൂടി മുന്നോട്ട് യേശുനാഥൻ നീങ്ങിയപ്പോൾ സബദിപുത്രന്മാരായ യാക്കോബും യോഹാനാനും വഞ്ചിയിലിരുന്ന് അവരുടെ വലയുടെ കേടുപോക്കുകയായിരുന്നു. എന്നെ അനുഗമിക്കുക എന്ന് അവരോടും യേശുനാഥൻ പറഞ്ഞു. ഉടനെ പിതാവായ സബദിയെ സേവകന്മാരോടൊപ്പം വിട്ടിട്ട് യേശുനാഥനെ രണ്ടുപേരും അനുഗമിച്ചു. സാധാരണ മുക്കുവന്മാരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിളിക്കപ്പെട്ട ആദ്യ നാല് ശിഷ്യന്മാരും കഴിവ് ഏറിയവരായിരുന്നില്ല, മറിച്ച് അവരെ കഴിവുറ്റവരാക്കുകയായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാമൊക്കെ അധിവസിക്കുന്ന ജീവിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശുദ്ധ ബലിയിലേക്ക് പോകുന്ന ദേവാലയങ്ങളെല്ലാം യേശു എറിയുന്ന വലയ്ക്ക് സമാനമാണ്. വിശുദ്ധ ദേവാലയത്തിൽ നാം പങ്കെടുക്കുമ്പോൾ മാമോദീസ വഴിയും തൈരലേപനം വഴിയും കുമ്പസാരവും കുർബാനും മറ്റ് കൂതാശകൾ വഴിയും യേശു തമ്പുരാനെറിയുന്ന വലയിൽ നാം ഉൾപ്പെടുകയും അവിടുത്തെ അനുധാവനം ചെയ്യുന്നവരുമാണ്. അവിടുത്തെ അനുധാവനം ചെയ്യുന്ന നമുക്ക് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞ് ആ വലയിൽ നിന്നും വല പൊട്ടിച്ച് പുറത്തു പോകാതെ അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരേക്ക് സാക്ഷ്യമാകുന്ന ജീവിതം നയിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.